ഹായ്, മിയ ഫാമിംഗ് കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ആടുകറവയാണ് കേട്ടോ. അപ്പോൾ ആടുകറവിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിരുന്നു ആടുകറവ ഒന്ന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആടുകറവ എടുക്കാൻ വേണ്ടി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് തന്നെ പോയിട്ടുള്ളത്. ചാർലിയാണ് നമ്മുടെ സുഹൃത്ത്. അപ്പോൾ ചാർലിൻ്റെ ആട് വളർത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇപ്പോൾ നമുക്ക് എന്തായാലും ചാർലിൻ്റെ ഇപ്പോൾ ആടുകളിനെ എന്തായാലും കറക്കണത് ഒന്ന് നമുക്കൊന്നായാലും കണ്ടു നോക്കാം. ഇപ്പോൾ കാലത്തും വൈകിട്ടും കൂടിയിട്ട് 1.5 ലിറ്ററിൻ്റെ അടുത്ത് പാല് ഉള്ള ആടാണ് ഇപ്പോൾ കറവയിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും കറവയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നേരിട്ട് കാണാം. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇവളേനെയാണ് കറക്കണത്. അപ്പോൾ ഇവിടെ പ്രസവിച്ചിട്ട് ഏകദേശം 3 മാസത്തിൻ്റെ അടുത്തായി എന്നാണ് ചാർലി പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇവളെ ഒന്ന് കറക്കാം. നമുക്ക് നമ്മുടെ പശുക്കളുടെയൊക്കെ അകട് കഴുകുമ്പോൾ തന്നെ നന്നായിട്ട് അകട് നന്നായി കഴുകണം. കാമ്പൊക്കെ നന്നായിട്ട് കഴുകണം. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ സാധാ നമ്മുടെ പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ തുണിയൊക്കെ വെച്ചിട്ടൊന്ന് തുടയ്ക്കണത് നന്നായിരിക്കും. ഇതുപോലെ ഒന്നും തുടയ്ക്കണതൊക്കെ നന്നായിരിക്കും. പിന്നെ പാല് ഇപ്പോൾ ഒരുപാട് പാലൊന്നും ഇവർക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, സാധാരണ ഒരു ചെറിയ കപ്പിലത്തെ തന്നെ മതി. പിന്നെ ഇവളെ കാലത്ത് ഒന്ന് കറന്നതായിരുന്നു കേട്ടോ. ഒന്ന് കറന്നിട്ട് അവർ ഒരു പാല് കുറച്ച് സപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കറക്കലൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വരുന്നുണ്ട് പണ്ട് വിളിച്ച് പറഞ്ഞത് കൊണ്ട് ആള് കുറച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കറന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഏകദേശം കറന്നു കഴിഞ്ഞു, ഒരു 250-ൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം, കറന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി നോക്കാം എത്ര ഉണ്ടാവും എന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ ആട് കറവ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, എളുപ്പമുള്ള കാര്യം തന്നെയാണ്, വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. അതുമാതിരി തന്നെ ആ കറക്കുമ്പോൾ എണ്ണ കാര്യങ്ങൾ അങ്ങനെയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഒരു ഇത് തന്നെയാണ്. പിന്നെ ആടിനെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഇത് തൊഴിൽ തന്നെയാണ്, ഇത് കുഴപ്പമൊന്നുമില്ല, നല്ല ഇത് തന്നെയാണ്. ഇതാണ് നമുക്ക് കറന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 300 പാലൊക്കെ ഉണ്ടാവുമായിരിക്കും. അതാണ് ഇപ്പോൾ 1.5 ലിറ്ററിൻ്റെ കപ്പാണ്, ഒരു 1/4 വശം കഷ്ടി ഉണ്ട്. അപ്പോൾ അവളെ കറന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറവ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.